ഇസ്രായേൽ സന്ദർശിക്കാൻ പോയി കൂടെയുള്ളവർ മുങ്ങിയതിൽ ഇസ്രായേലിൽ കുടുങ്ങിയ സംഘം മടങ്ങിയെത്തി. ഇവർക്ക് പറയാനുള്ളത് തീ തിന്ന കഥകളാണ്. കൂട്ടത്തിലുള്ള ഏഴ് പേര് മുങ്ങിയതുകൊണ്ടാണ് ബാക്കിയുള്ളവരെ ഇസ്രായേലിൽ തടഞ്ഞു വെച്ചത്. കാണാതായവരെ കണ്ടെത്താതെ ഇവർക്ക് യാത്രാനുമതി നൽകില്ലെന്ന് ഇസ്രായേലിലെ ട്രാവൽ ഏജൻ്റ് അറിയിച്ചെങ്കിലും ഒടുവിൽ നഷ്ടപരിഹാരം ലക്ഷങ്ങൾ കൊടുത്ത് പരിഹരിച്ചാണ് ബാക്കിയുള്ളവർ മടങ്ങി വന്നത്. ഇസ്രായേലിൽ തടഞ്ഞു വെച്ച മണിക്കൂറുകൾ വലിയ മാനസിക സംഘർഷം അനുഭവിച്ചതായി സംഘത്തിലുള്ളവർ പറയുന്നു. വൃക്കരോഗം ഉൾപ്പെടെയുള്ളവർ സംഘത്തിലുണ്ടായിരുന്നു. ഇവർക്ക് വലിയ പ്രയാസമുണ്ടായി. യാത്രയുടെ തുടക്കം മുതൽ പ്രശ്നങ്ങളായിരുന്നു. കഴിഞ്ഞ 25-ാം തീയതി കാലാവസ്ഥ റഡാർ തകരാർ കാരണം തിരിച്ചിറക്കിയ വിമാനത്തിലാണ് കോഴിക്കോട് നിന്ന് പുറപ്പെട്ടത്. ആദ്യ ലക്ഷ്യം ജോർദാനായിരുന്നു. മസ്കറ്റിൽ നിന്ന് നേരത്തെ നിശ്ചയിച്ചിരുന്ന വിമാനം പുറപ്പെട്ടതിനാൽ 2 ദിവസം അവിടെ തങ്ങേണ്ടി വന്നു. ദുബായ് വഴി 27-ാം തീയതി രാവിലെയാണ് ജോർദാനിലെത്തിയത്. 28-ാം തീയതി കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളെ പള്ളിയിൽ വെച്ച് കാണാതായി. പള്ളിയിലും പരിസരത്തും 1 മണിക്കൂറിലേറെ തിരഞ്ഞെങ്കിലും കണ്ടെത്താനായില്ല. 30-ാം തീയതി പുലർച്ചെ ഇസ്രായേലിൽ നിന്ന് ജോർദാനിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുമ്പോഴാണ് ബാക്കി 6 പേരെ ഹോട്ടലിൽ നിന്ന് കാണാതായത്. അതോടെ യാത്ര ഏർപ്പാടാക്കിയ കമ്പനി വൻതുക പിഴയടയ്ക്കാതെ ബാക്കിയുള്ളവരെ ഇസ്രായേലിൽ നിന്ന് പോകാൻ അനുവദിക്കില്ലെന്ന് അവിടുത്തെ ഏജൻസി അറിയിച്ചു. ഹോട്ടലിൽ നിന്നും കൊണ്ടുപോകില്ലെന്ന് ആദ്യം പറഞ്ഞു. പിന്നീട് ബസ്സിൽ കയറ്റിയെങ്കിലും പലയിടത്തും മണിക്കൂറുകൾ നിർത്തി യാത്രക്കാരെ സമ്മർദ്ദത്തിലാക്കി. യാത്ര സംഘടിപ്പിച്ച ഏജൻസിയുടെ ചുമതലക്കാരൻ ജോർദാനി ആയതിനാൽ പ്രശ്നങ്ങൾ കൃത്യമായി അറിയിക്കാൻ ആളില്ലാഞ്ഞതും സ്ഥിതി കൂടുതൽ വഷളാക്കി. പിന്നീട് ഈജിപ്തിൽ എത്തിയപ്പോഴാണ് പലർക്കും ശ്വാസം നേരെ വീണത്. 2 ദിവസം അവിടെ ചെലവഴിച്ച ശേഷം ഇന്നലെ പുലർച്ചെ മസ്കറ്റ് വഴിയാണ് സംഘം കരിപ്പൂരിലെത്തിയത്. പ്രതിസന്ധികൾക്കൊടുവിൽ നാട്ടിൽ തിരിച്ചെത്തിയതിൻ്റെ ആശ്വാസത്തിലാണ് സംഘത്തിലുള്ളവർ. ഏതായാലും ഇനി ഇതുപോലെ ടൂർ സംഘടിപ്പിക്കുന്നവർ ശ്രദ്ധിക്കണം. കൂടെ വന്നിട്ട് മുങ്ങാൻ സാധ്യതയുള്ളവരെ മാറ്റി നിർത്തണം. ഇതൊരു പാഠമാണ്.